അധികാരവും ചെങ്കോലുമില്ലാത്ത ഒരു സിംഹാസനത്തിൽ എല്ലാ കാലവും വാഴും എന്ന് തെളിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ തീർച്ചയായും സി എച്ചിൻ്റെ സംഭാവനകൾ, സി എച്ചിൻ്റെ ദർശനങ്ങൾ, സി എച്ചിൻ്റെ വീക്ഷണങ്ങൾ ആ ജനങ്ങളിലെത്തിക്കുന്നതിൽ സി എച്ച് ചേർന്ന് അതിൻ്റേതായ എല്ലാ തരത്തിലുമുള്ള അവരുടെ പങ്കാളിത്തം നിർവഹിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ആരംഭ ശൂരത്വമായി മാറരുത് എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് ചേറുകളുണ്ട്, എല്ലാ ചേറുകളുടെയും കഥ ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ചേർ അങ്ങനെ ആയിരിക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാ അർത്ഥത്തിലും വിജയിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഒലിവ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന സി എച്ച് മുഹമ്മദ് കോയയുടെ 3 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് അടുത്തത്. പ്രകാശനം നിർവഹിക്കുന്നത് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ആദ്യ പുസ്തകം സി എച്ച് മുഹമ്മദ് കോയ എഴുതിയ യാത്ര എന്ന പുസ്തകം എം പി വീരേന്ദ്രകുമാർ സ്വീകരിക്കുന്നു. സി എച്ചിൻ്റെ പ്രഭാഷണങ്ങൾ എന്ന പുസ്തകം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സ്വീകരിക്കുന്നു. റഹ്മാൻ തായലങ്ങാടിയുടെ സി എച്ചിൻ്റെ സഞ്ചാര സാഹിത്യം ശ്രീ കെ പി എ മജീദ് സ്വീകരിക്കുന്നു. താങ്ക് യു സർ. സി എച്ച് ചെയറിൻ്റെ റിസർച്ച് ലൈബ്രറിയുടെ ഉദ്ഘാടന ചടങ്ങാണ്. ലൈബ്രറിയിലേക്ക് ആദ്യഘട്ട പുസ്തകം ഏറ്റുവാങ്ങി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് സാഹിബ് നിർവഹിക്കുന്നു. ആദ്യ പുസ്തകം നൽകുന്നത് ശ്രീ കിളിയമണ്ണിൽ ഫസൽ. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളവർകളെ, ആദരണീയനായ കേന്ദ്ര വിദേശകാര്യ മാനവവിഭവശേഷി വകുപ്പ് മന്ത്രി ജനാബ് ഇ അഹമ്മദ് സാഹിബ്, ആദരണീയനായ വ്യവസായ ഐ ടി വകുപ്പ് മന്ത്രി ജനാബ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ആദരണീയനായ പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ, വുമനായ വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽ സലാം, ആദരണീയനായ എം പി വീരേന്ദ്രകുമാർ, ആദരണീയനായ എം കെ രാഘവൻ എം പി, എം എൽ എമാരായ കെ എൻ ഖാദർ സാഹിബ്, പി ഉബൈദുള്ള, വുമനായ കെ പി എ മജീദ് സാഹിബ്, പി വി അബ്ദുൽ വഹാബ് സാഹിബ്, ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജി, ശ്രീ യഹിയ തളങ്കര, വുമനായ രജിസ്ട്രാർ ഡോക്ടർ പി പി മുഹമ്മദ്, മറ്റ് വേദിയിലും എനിക്ക് മുമ്പിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സി എച്ച് എറിൻ്റെ മറ്റു ഭാരവാഹികളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെയേറെ സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു മുഹൂർത്തമാണിത്. ഈ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനായ മഹാനായ മർഹൂം സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ നാമധേയത്തിലുള്ള ഒരു ചെയർ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ചെയറായിട്ടാണ് ഇതിനെ ഇതിൻ്റെ സംഘാടകർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ ലൈബ്രറി ഇതിനുണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിലേക്കുള്ള ആദ്യത്തെ പുസ്തകങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് വിനീതനായ ഞാൻ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എനിക്കുള്ള പ്രത്യേകമായ സന്തോഷം, ഇതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുവാനും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആവശ്യമായ അംഗീകാരവും അനുമതിയുമൊക്കെ വാങ്ങുവാനുമൊക്കെയുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിലുള്ള ഈ കഴിഞ്ഞ 29-ാം തീയതി കാലാവധി അവസാനിച്ച സിൻഡിക്കേറ്റിലെ പ്രതിപക്ഷത്തുള്ള ഏക അംഗം ഞാനായിരുന്നു. ആ സമയത്താണ് സി എച്ച് ചെയർ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉമ്മനായ തങ്ങളവുകൾ പാറ്റേൺ ആയിട്ടുള്ള
മോഹനായ മുനീർ നേതൃത്വം കൊടുക്കുന്ന ഗ്രേസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ അതിനാവശ്യമായ അപേക്ഷ സമർപ്പിച്ചത്. കുറേ മാസങ്ങൾ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അത് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തി. അവസാനം നിർബന്ധിച്ചുകൊണ്ട് തന്നെ അതിനാവശ്യമായ അംഗീകാരം വാങ്ങിയെടുത്തു. സ്ഥലം തരാനുള്ള തീരുമാനമെടുത്തു. മാത്രവുമല്ല, ഈ ആ സിൻഡിക്കേറ്റിൽ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഏതാനും ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് മുമ്പാണ് സ്വന്തമായ സ്ഥലത്ത് കെട്ടിടമുണ്ടാകുന്നതുവരെ സി എച്ച് ചെയറിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കെട്ടിട സൗകര്യം, യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള കെട്ടിട സൗകര്യം ലഭ്യമാക്കുവാനും സാധിച്ചു എന്നുള്ള ചരിതാർത്ഥ്യമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് പ്രധാനമായും ഉള്ളത്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സിൻഡിക്കേറ്റർ മെമ്പറിൽ നിന്ന് യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ എന്നുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്വാഭാവികമായും എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും പ്രോ ചാൻസലറായിരിക്കും. ആ പദവി വഹിക്കുന്ന അവസരത്തിൽ തീർച്ചയായും ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനായ വൈസ് ചാൻസലർ തൊട്ട് ഏറ്റവും അവസാനം സംസാരിച്ച എം പി ശ്രീ രാഘവൻ അടക്കം പറഞ്ഞ കാര്യങ്ങളിൽ ഏതൊക്കെ രീതിയിൽ ഈ ചെയറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മഹാനായ സി എച്ചിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനും അദ്ദേഹത്തെ പുതിയ തലമുറക്ക് കൂടുതൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമോ ആ കാര്യങ്ങളിലെല്ലാം തന്നെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നതിൽ തീർച്ചയായും ഞാനുണ്ടാകും എന്ന് ഇവിടെ ഉറപ്പ് നൽകുകയാണ്. കഴിഞ്ഞ സിൻഡിക്കേറ്റിൻ്റെ കാലത്ത് മറ്റൊരു കാര്യം കൂടി നടന്നു. ഈ സ്ഥാപനത്തിന് മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബാണ് രണ്ട് യൂണിവേഴ്സിറ്റികൾ നമ്മുടെ സംസ്ഥാനത്ത് സ്ഥാപിച്ചത്. നമുക്ക് ആദ്യം കേരള യൂണിവേഴ്സിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 68 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ അതിന് ശേഷം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും മഹാനായ സി എച്ചിൻ്റെ കാലത്താണ് സ്ഥാപിക്കപ്പെട്ടത്. മഹാനായ സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ ശിലാസ്ഥാപനം നടത്തിയതാണ് ഈ സർവകലാശാലക്ക്. ആ ചടങ്ങിൽ ആദരണീയനായ മർഹൂം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങളും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അന്നത്തെ ആ ശിലാഫലകം പേരിനൊരു പാർക്ക് പോലെയൊക്കെ ആക്കി യൂണിവേഴ്സിറ്റിയിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ സിൻഡിക്കേറ്റിൽ തന്നെ ഒരു സബ് കമ്മിറ്റി എൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച് ആ പാർക്ക് കുറേ കൂടി വിശാലമായി നല്ലൊരു എല്ലാവർക്കും വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ കഴിയുന്ന സൗകര്യമുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുവാനും മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ശിലാസ്ഥാപനം നടത്തിയ ആ ശിലാഫലകവും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമെല്ലാം യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന എല്ലാവർക്കും ദൈനംദിനം കാണാൻ കഴിയുന്ന രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ മുൻവശത്തു തന്നെ അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുവാനുമുള്ള തീരുമാനങ്ങളും കഴിഞ്ഞ സിൻഡിക്കേറ്റ് എടുക്കുകയുണ്ടായി. പക്ഷെ അത് പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം അവശേഷിക്കുകയാണ്. തീർച്ചയായും വൈസ് ചാൻസലർ പഴയ കാലത്തെ മിനിറ്റ്സുകൾ പരിശോധിച്ച് സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ച് ആ കാര്യങ്ങൾ ഉടനടി ചെയ്യാൻ വേണ്ട നടപടികൾ കൂടി സ്വീകരിക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നതിലൂടെ പറഞ്ഞതുപോലെ പേരിനുള്ള ഒരു ചെയർ എന്നതിലുപരി മഹാനായ സി എച്ചിൻ്റെ നാമധേയം ഓർക്കുവാനും സി എച്ചിനെ പറ്റി തന്നെ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സി എച്ചിനെ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ കേന്ദ്രം ഉപകാരപ്പെടണം. അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ തലമുറക്ക് ഗവേഷണ രംഗത്ത് ഇവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പണത്തിന് യാതൊരു വലിയ പ്രശ്നം ഉണ്ടാകുകയില്ല എന്നെനിക്ക് തോന്നുന്നു. ഇന്ന് തന്നെ എൻഡോവ്മെൻ്റ് ഭാഗമായി ഇവിടെ വലിയ തുകകൾ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാവുക, സി എച്ചിൻ്റെ പേരിലാവുക, ഗവേഷണത്തിന് വേണ്ടിയാവുക എന്നൊക്കെ പറയുമ്പോൾ ഈ അതിൻ്റെ എയിംസ് എല്ലാം കൂടി ഒന്നിക്കുമ്പോൾ തീർച്ചയായും ഇതിന് വലിയ സ്വീകാര്യതയും അംഗീകാരവും ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ നമുക്ക് കൂട്ടായി നടത്താം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ലൈബ്രറിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.
മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി ഇ അഹമ്മദ് സാഹിബ്, ബഹുമാനപ്പെട്ട വ്യവസായ ഐ ടി വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വൈസ് ചാൻസലർ അബ്ദുൽ സലാം, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ് സാഹിബ്, ശ്രീ എം പി വീരേന്ദ്രകുമാർ, ശ്രീ എം കെ രാഘവൻ, കെ എൻ എ ഖാദർ എം എൽ എ, കെ പി എ മജീദ് സാഹിബ്, പി വി അബ്ദുൽ വഹാബ് സാഹിബ്, ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജി, യഹ്യ തലങ്കര, ഡോക്ടർ പി പി മുഹമ്മദ്. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇത് ഒരു അഭിമാനകരമായ മുഹൂർത്തമാണ്. ഇവിടെ ബഹുമാന്യരായ ധാരാളം ആളുകൾ വേദിയിൽ എന്ന പോലെ സദസ്സിലും ഉപവിഷ്ടരാണ്. ഈ ഒരു മുഹൂർത്തത്തിൽ പങ്കാളികളാകാൻ ഇവിടെ എത്തിയ നിങ്ങളോടൊക്കെയുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്ന് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ നേതാക്കളും വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നമ്മൾ രൂപപ്പെടുത്തിയ ഈ പരിപാടിയിലെത്തിയിട്ടുള്ളത്. ബഹുമാന്യനായ അഹമ്മദ് സാഹിബ്, അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച പരിപാടികൾക്കിടയിൽ വളരെ താല്പര്യപൂർവം 16-ാം തീയതി 3 മണിക്ക് ഈ പരിപാടിയിൽ എത്തിച്ചേരാം എന്ന് അറിയിച്ചു. പിന്നെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്കിത് സംഘടിപ്പിക്കാനുണ്ടായിട്ടുള്ളൂ. സത്യത്തിൽ തിരക്ക് പിടിച്ച കുറേയധികം പരിപാടികൾ ഉണ്ടായിരുന്ന ബഹുമാന്യനായ സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ, അദ്ദേഹം ഇതിൻ്റെ ഡോണർ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആ പരിപാടികളെയൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ എത്തി. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് മുമ്പേ ഏറ്റ ഒരു പരിപാടിയുള്ളതാണ്. പക്ഷേ വളരെ താല്പര്യത്തോടുകൂടി അദ്ദേഹം ഇന്ന് രാവിലെയുള്ള വിമാനത്തിലാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ ശ്രീ വീരേന്ദ്രകുമാർ ഇന്ന് കൊച്ചിയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം വാഹനത്തിൽ വരികയാണ്. എം കെ രാഘവൻ ഇന്ന് ആരോഗ്യമന്ത്രിയുടെ കൂടെയുള്ളൊരു പരിപാടിയിൽ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഉടനെ ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ളവരെല്ലാം അവർ ധാരാളം കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ ഈ ഒരു പരിപാടിയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് മാത്രം വന്നു ചേർന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സദസ്സിലുള്ള വ്യക്തികളും. ഇത് ഇവിടെ വി സി സൂചിപ്പിച്ചതുപോലെ, ഞാൻ ദീർഘമായി പറയുന്നില്ല, വി സി സൂചിപ്പിച്ചതുപോലെ ഒരു ചെയർ എന്നതിനപ്പുറം ഒരു സങ്കല്പത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നത്. ഈ ചെയറിന് വേണ്ടിയിട്ടുള്ള തീരുമാനം മുമ്പ് എടുത്തിരുന്നു. നമ്മൾ ആ ഘട്ടത്തിൽ 25 ലക്ഷം രൂപ ഇതിലേക്ക് കെട്ടിവെക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഹൈദരലി ഷിഹാബ് തങ്ങളോടും അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അഹമ്മദ് സാഹിബ് എല്ലാവരുടെയും അനുമതിയോടുകൂടി ഞങ്ങളതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ പി വി അബ്ദുൽ വഹാബ് സാഹിബ് നേതൃത്വം കൊടുത്തു. പി എ ഇബ്രാഹിം ഹാജി, ഡോക്ടർ പുത്തൂർ റഹ്മാൻ, യഹ്യ തലങ്കര, എ പി ഷംസുദ്ദീൻ, കുഞ്ഞി മുഹമ്മദ് ദിബ്ബ, ഈ 6 ആളുകളാണ് ഇതിലേക്ക് കെട്ടിവെക്കേണ്ട 25 ലക്ഷം രൂപ ഒന്നും നോക്കാതെ എടുത്തു തന്നിട്ടുള്ളത്. അതെടുത്തു വച്ച്, അത് കെട്ടിവെച്ച ശേഷം പിന്നെ അതിനെ സിൻഡിക്കേറ്റിൽ അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് വി സിയും മറ്റുള്ളവരുമാണ്. അതിൽ സിൻഡിക്കേറ്റിൽ ഇതിനു വേണ്ടി വാദിച്ച് ഇത് സാധ്യമാക്കി തന്ന അബ്ദുറബ് സാഹിബ് അന്ന് സിൻഡിക്കേറ്റ് അംഗമായിരുന്നു. പിന്നീട് നമ്മൾ ഇത് സംബന്ധിച്ചിട്ടുള്ള കമ്മിറ്റി രൂപീകരിച്ചു. ആ ഡോണർ കമ്മിറ്റി നിലനിർത്തി ഓർഗനൈസിങ്ങിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി വി സി ചെയർമാനായിട്ടുള്ള കമ്മിറ്റി രൂപം കൊണ്ടു. അതിൽ അബ്ദുറബ് സാഹിബ് അംഗമാണ്. അതിൽ പി എ റഷീദ് സാഹിബിനെ ഉൾപ്പെടുത്തി. അങ്ങനെ അംഗങ്ങൾ, ഗ്രേസ് എന്ന് പറയുന്ന ഡോണർ
കമ്മിറ്റി, ഹൈദരലി ഷിയാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ അംഗങ്ങൾ എല്ലാം വന്നുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇനി നമുക്കാവശ്യം ഈ ക്യാമ്പസിനകത്ത് ഇത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായിട്ടുള്ള സ്ഥലവും നൽകി ലൈബ്രറിയും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി വിസിറ്റിംഗ് പ്രൊഫസേഴ്സ് ഇതിലേക്ക് വരേണ്ടതുണ്ട്. നമ്മളിതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് സ്റ്റഡീസ് ഓൺ ഡെവലപ്പിംഗ് സൊസൈറ്റീസാണ്. അഹമ്മദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇത് പ്രധാനമായും റിസർച്ചിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ റിസർച്ചിലേക്ക് നമ്മൾ ഇതിൻ്റെ റിസർച്ചിനാവശ്യമായിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ് ഈ എൻഡോമെൻ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് അതിൽ ഒരു എൻഡോമെൻ്റാണ്. 5 പേര് എൻഡോമെൻ്റ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 1 PM ആലിക്കുട്ടി ഹാജി മെമ്മോറിയൽ എൻഡോമെൻ്റ്, അതാണ് ഇപ്പോൾ വാങ്ങിയ 10 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു കിട്ടിക്കഴിഞ്ഞു. പി കുഞ്ഞി മുഹമ്മദ് ഹാജി മെമ്മോറിയൽ എൻഡോമെൻറ്റ് 10 ലക്ഷം രൂപ. റഹീം മേച്ചേരി മെമ്മോറിയൽ എൻഡോമെൻ്റാണ് മറ്റൊരു എൻഡോമെൻ്റ്, അത് 10 ലക്ഷം രൂപയാണ്. അത് പുത്തൂർ റഹ്മാൻ അടക്കമുള്ളവർ, യഹ്യച്ച അടക്കമുള്ളവരാണ് അതിനുവേണ്ടി പ്രയത്നിക്കുന്നത്. MKC അബുഹാജിയുടെ പേരിലൊരു എൻഡോമെൻറ്റ് CP കുഞ്ഞുമുഹമ്മദ് സാഹിബ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഷംസുദ്ദീൻ സാഹിബ് AP അസ്ലമിൻ്റെ പേരിലുള്ള ഒരു എൻഡോമെൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ 5 എൻഡോമെൻറ്റിലൂടെ 50 ലക്ഷം രൂപ ഇന്ന് തന്നെ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് സന്തോഷകാര്യമാണ്. ഇവിടെ 8ാമത്തെ ചെയറായിട്ടാണ് CH ചെയർ വന്നിട്ടുള്ളത്. EMS ചെയറുണ്ട്, ഗാന്ധിയൻ ചെയറുണ്ട്, ഇസ്ലാമിക് ചെയറുണ്ട്, ക്രിസ്ത്യൻ ചെയറുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീർ ചെയറുണ്ട്, മാരിടൈം ചെയറുണ്ട്, സാന്താക്ലോസ് ചെയറുണ്ട്. 8ാമത്തതായിട്ടാണ് CH ചെയർ വന്നിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഇവിടെ ലഭിക്കുകയാണെങ്കിൽ അതിനുള്ള സാമ്പത്തികമായിട്ടുള്ളത് ഞങ്ങളുടെ നേതാക്കൾ ഇവിടെയുണ്ട്. ഈ അഹമ്മദ് സാഹിബും കുഞ്ഞാലിക്കുട്ടി സാഹിബ് മൈദലി തങ്ങളുമൊക്കെ ഉള്ള, അതുപോലെ ഇവിടെ ഈ ഡോണേഴ്സായി വന്നിട്ടുള്ളവരെല്ലാം യത്നിച്ചു കഴിഞ്ഞാൽ 10 ഏക്കർ ഭൂമി കിട്ടിയാലും ഞങ്ങൾ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥാപനം അവിടെ ഉണ്ടാക്കാൻ പ്രാപ്തരാണ് എന്ന് സൂചിപ്പിക്കുന്നു. അതിലേക്ക് ഇവിടെ VC സൂചിപ്പിച്ചതുപോലെ നമുക്ക് റിസർച്ചിന് വേണ്ടി ജീനോം എന്ന് പറയുന്ന പുതിയ ജനറ്റിക് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന സെൻറ്റർ നമുക്ക് ആരംഭിക്കാം. ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ഈ തീം വെച്ചുകൊണ്ട് നമുക്ക് പിന്നെ മുന്നോട്ട് പോകാം. ഇത് എല്ലാം നിർവഹിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സിൻഡിക്കേറ്റ് എന്ന അംഗം മാറി കുറച്ചുകൂടി ആധികാരികമായി ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രോ ചാൻസലർ അബ്ദുറബ് സാഹിബിനോടും, ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന പ്രിയപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും ഇന്ന് എന്തു ഭാഗ്യം എന്ന് പറയാം. വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൽ അല്ല ഇന്ത്യയിലും ഭരിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ് എന്ന് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം UGC നിന്നുള്ള സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ചെയറിന്. അത് ഞങ്ങൾ സ്നേഹപൂർവ്വം നന്ദിപൂർവ്വം മനസ്സിൽ കുറിച്ചിടുന്നു. ഈ മുഴുവൻ പ്രവർത്തനങ്ങളും ഇതിൽ എനിക്ക് എന്ത് പറഞ്ഞാലും അത് സ്വാർത്ഥമായി പോകും, പക്ഷേ ഞാൻ ആ അർത്ഥത്തിലല്ല ഇവിടെ നിൽക്കുന്നത്. ഇതെല്ലാം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ശക്തമായ ഒരു നിര ഇവിടെയുണ്ട് എന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ ഇതിൻ്റെ ഒരു പാർശ്വത്തിൽ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ സന്തോഷത്തോട് വീക്ഷിക്കുന്ന ഒരാളാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിനെല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. വേദിയിൽ ഉപവിഷ്ടരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ, വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, CH മുഹമ്മദ് കോയ ചെയർ ഫോർ സ്റ്റഡീസ് ഓൺ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ തുടക്കം കുറിക്കുന്ന അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും സന്നിഹിതരായിട്ടുള്ളത്. അഭിവന്ദ്യനായ CH മുഹമ്മദ് കോയ സാഹിബിനെ ഓർമ്മിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. CH മുഹമ്മദ് കോയ സാഹിബ് രൂപം കൊടുത്ത ഈ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഈ ചടങ്ങിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടവും ഇന്നത്തെ അവസ്ഥയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോഴാണ് CH എടുത്ത ദൗത്യത്തിൻ്റെ ഗൗരവപൂർവമായ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. CH മുഹമ്മദ് കോയ സാഹിബ് പങ്കെടുക്കുന്ന വേദികളിലെല്ലാം വിദ്യാഭ്യാസപരമായ വളർച്ചയും ഉയർച്ചയും സമൂഹത്തിൽ ഉണ്ടാകേണ്ട ആവശ്യകതയെ സംബന്ധിച്ചായിരുന്നു പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. വിദ്യാർത്ഥി ഫെഡറേഷനിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ യോഗങ്ങളിൽ വന്ന്
സി എച്ച് പറയാറുള്ളത് നിങ്ങൾ പഠിക്കുക വീണ്ടും വീണ്ടും പഠിക്കുക എന്നതായിരുന്നു. ആ സമ്മേളനത്തിൽ വെച്ച് സി എച്ച് പറയാറുണ്ട്, എൻ്റെ സമുദായത്തിൽ നിന്നൊരു കുട്ടിക്ക് റാങ്ക് കിട്ടി അത് കണ്ട് മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നദ്ദേഹം പറഞ്ഞു വരാറുണ്ട്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ ഫലമായി ഒരു തലമുറക്കാണ് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് വളരെ പിന്നണിയിൽ നിന്ന ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ ബോധമുണ്ടാകാത്തൊരു കാലഘട്ടത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാ വേദികളും ഉപയോഗപ്പെടുത്തുകയാണ് സി എച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് കാലം എത്ര മാറിപ്പോയി. ഞാനൊരു ഡെൻ്റൽ കോളേജിലെ മാനേജ്മെൻറ്റിനോട് ഒരു സീറ്റിന് വേണ്ടി കഴിഞ്ഞ ദിവസം ശുപാർശ ചെയ്യുകയുണ്ടായി. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ പറയുന്ന കുട്ടി ആണാണോ പെണ്ണാണോ? ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഡെൻ്റൽ കോളേജിൽ എല്ലാം പെൺകുട്ടികളാണ്, എല്ലാം മുസ്ലിം പെൺകുട്ടികളുമാണെന്ന്. നമ്മൾ കോളേജുകളിൽ പോയാൽ ഇന്ന് വുമൻസ് കോളേജാണെന്ന് തോന്നുന്നു, അത്രയധികം പെൺകുട്ടികളാണ് ഇതുപോലെ കോളേജുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ആരംഭിച്ച ഈ വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ ഫലമായി സമൂഹത്തിൽ ഈ ബോധം കൊടുത്തതിൻ്റെ ഫലമായി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ച് ഉന്നത വിജയം നേടി പാസ്സായ കുട്ടികൾ ഇന്ന് മറ്റു സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന അവസ്ഥ വരെ എത്തി. കോപ്പി അടിച്ചത് കൊണ്ടല്ല, സമൂഹത്തിലൊരു ബോധമുണ്ടായി, പഠിക്കാനുള്ള അവസരമുണ്ടായി, നമ്മുടെ രക്ഷിതാക്കൾക്ക് അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സൗകര്യങ്ങളുണ്ടായി. എല്ലാം ഇതിൻ്റെ എല്ലാം നിദാനമായി നിന്നത് മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബായിരുന്നു. ആ മഹാനായ നേതാവിനെ ഓർമ്മിക്കാനും കൂടി ലഭ്യമായ ഒരു സന്ദർഭം എന്ന നിലയിൽ ഞാൻ ഈ കാര്യത്തിൽ വളരെ അഭിമാനം കൊള്ളുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ച ഭാരവാഹികളോട് ഞാൻ നന്ദിയോടുകൂടി അവരെല്ലാവരെയും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. കേന്ദ്ര HRD മിനിസ്റ്റർ ഇ അഹമ്മദ് സാഹിബ്, പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അബ്ദുറബ് സാഹിബ്, മുനീർ സാഹിബ്, MK രാഘവൻ MP, പ്രിയങ്കരനായ VC രജിസ്ട്രാർ, KPA മജീദ് സാഹിബ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ സഹോദരന്മാരെ, ഈ സ്ഥാപനം ഈ CH നാമധേയത്തിലുള്ള ചെയർ ഇവിടെ നേരത്തെ പ്രതിപാദിച്ചതുപോലെ കുറച്ച് വൈകിയാണെങ്കിലും ഒരിക്കലും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ ഭേദം വൈകിയെങ്കിലും ഉണ്ടാകുന്നതാണ് എന്ന സന്തോഷത്തോടെ